Thabats, ഉറച്ചു നിൽക്കണം നന്മയിൽ. റമദാൻ കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു നന്മ നഷ്ടപ്പെടുത്തുകയോ കളഞ്ഞു കുളിക്കുകയോ ചെയ്യാതെ റമദാനിന്റെ വിശുദ്ധി ജീവിതത്തിൽ ഉടനീളം അതിന് അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹു നമുക്ക് തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ ഈമാനുള്ളവരെ, يا أيها الذين آمنوا സത്യവി വിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, നിങ്ങൾ ശത്രുക്കളുമായി പടപൊരുതുന്ന സമയം, ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഫസ്ബുതു, നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, ഓടിപ്പോവരുത്, അടിയുറച്ചു നിൽക്കണം. വസ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ഒരുപാട് ഓർക്കേണമേ, ധാരാളം ദിക്ർ ചൊല്ലേണമേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹു വിജയം തന്നേക്കും, നിങ്ങൾക്ക് അല്ലാഹു വിജയം തരും. അടിയുറച്ചു നിൽക്കുക നന്മയിൽ. നന്മ എത്ര വേണമോ അത്രയും നന്മയിലേക്ക് ഓടി വരെ. ഏതൊക്കെ നന്മകളുണ്ടോ എല്ലാം. അന്നൊരു ദിവസം രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, സദസ്സിനോട് ചോദിക്കുന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ഇന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത് എന്ന് ചോദിച്ചു. റമദാനായിരുന്നില്ല. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത്? ആരും കൈപൊക്കുന്നില്ല. ഒരാൾ, എനിക്ക് നബിയെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, മമ്മിൻകും സാറ മരീദ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ പോയി സന്ദർശിച്ചു വന്നവർ ആരാണ്? ഇന്നത്തെ ദിവസം അറബ് കണക്ക് പ്രകാരം, ഇസ്ലാമിക കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് അസ്തമയത്തോടെ ആണ്. അസ്തമയം മുതൽ അസ്തമയം വരെ. ഇപ്പൊ നമ്മുടെ ഇന്നിപ്പോ നമ്മള് ശനിയാഴ്ച പകലാണ്, ശനിയാഴ്ച രാത്രി ഈ കഴിഞ്ഞ രാത്രിയാണ്. ഇനി വരുന്ന രാത്രി ശരിക്കും ഞായറാഴ്ചയുടെ രാത്രിയാണ് നമ്മുടെ കണക്ക് പ്രകാരം. കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ തെളിയിച്ചു പറയും. ഇന്നത്തെ രാത്രി ഇപ്പൊ ഒരു വയലുണ്ടെങ്കിൽ അവരെന്താ അനൗൺസ് ചെയ്യുക? ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അങ്ങനെ പറയാം. ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി. കാരണം ഇത് ശനിയാഴ്ച രാത്രിയല്ല. നമ്മള് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇന്നത്തെ രാത്രി എന്താ? ശനിയാഴ്ച രാത്രി എന്ന് പറയാം അല്ലെ. ശരിക്കത് ഞായറാഴ്ച രാത്രിയാണ്. ഇന്നലത്തെ രാത്രിയാണ് ശനിയാഴ്ചയുടെ ഭാഗം. രാത്രി മുതൽ ദിവസം ആരംഭിക്കുന്നു. മന്നസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ആരാണ് ഇന്ന് നോമ്പുകാരനായത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രം. വമൻ മിൻകും സാറ മരീദൻ, നിങ്ങളിൽ ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഒരാൾ മാത്രം. അനയാ റസൂലല്ലാഹ്, ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു പാവപ്പെട്ട മിസ്കീനിന് ഭക്ഷണം കൊടുത്തവർ നിങ്ങളിലുണ്ടോ ആരെങ്കിലും? ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ചെയ്തോ? ഒരാള് മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ തങ്ങൾ ചോദിച്ചു ഒരു കാര്യം കൂടെ, മമ്മിൻകും തബിഅ ജനാസതൻ, ഒരു മയ്യത്തിന്റെ കൂടെ ജനാസ പോയവരെന്ന് ആരെങ്കിലും ഉണ്ടോ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാലിനും കൈപൊക്കി. വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്യുന്നവരാ. അന്ന് ഭാഗ്യം ചെയ്തത് സിദ്ദീഖ് തങ്ങൾ മാത്രം. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ നന്മകളെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുക തന്നെ ചെയ്യും. ഈ നന്മകളുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന വാതിലിലൂടെ അള്ളാഹു കടത്തിവിടുമെന്ന് പറയുകയും, നിസ്കാരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ചില ആൾക്ക് അങ്ങനെ നിസ്കാരം വലിയ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് എല്ലാം ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഖുർആൻ ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ജിഹാദ് ഇഷ്ടമാണ്, ചില ആളുകൾക്ക് സ്വതക്ക ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. നബി തങ്ങൾ പറയാ, സ്വർഗത്തിന്റെ വാതിലുകളിൽ നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു വിളിക്കുന്നത് റയ്യാനിലൂടെയാണ്. നിസ്കാരം ഇഷ്ടപ്പെടുന്നവരെ ബാബുസ്വലായിലൂടെ, നിസ്കാരത്തിന്റെ വാതിലുണ്ട്. സ്വതക്ക ഇഷ്ടപ്പെട്ടവരെ ബാബു സ്വതക്കയിലൂടെ. അങ്ങനെ ഓരോ മലക്കുകളും യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, യാ അബ്ദല്ലാഹ്, അള്ളാഹുവിന്റെ ദാസനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാസിയെ, ഇതിലൂടെ വരൂ, ഈ ഡോറാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ ഓരോരോ ഇബാദത്തെ ഇഷ്ടപ്പെട്ടവരെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വർഗലോകത്ത്. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഇങ്ങനെ വിളിച്ചു വരുത്താണ്, കയറിക്കൂളി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തൂലേ? നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നില്ലേ, പാട്ടുണ്ട് സീറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ. ഇതാ അതുപോലെ പൈസ കൊടുക്കണം യാത്ര ചെയ്യണമെങ്കിൽ. ഇതങ്ങനെയല്ല, മാലാഖമാര് വിളിച്ച് ഇങ്ങോട്ട് വരിൻ, ഇതാണ് നിങ്ങളുടെ വഴി, ഇതിലെയാണ് നിങ്ങൾ കടന്നു വരേണ്ടത്, നിങ്ങൾ ഇതിലെ വരണമെന്ന് മാലാഖമാരവരോട് വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോഴാ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരാളെ ഒരു വാതിലിലൂടെ മാത്രം വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിക്കുമോ നബിയേ? സിദ്ദീഖ് എന്നവരെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആളാണ്, വഅൻത മിൻഹും, നിങ്ങൾ അതിൽപ്പെട്ട ആളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വാതിലൂടെയും വിളിക്കുന്ന. അതിനിടയ്ക്ക് നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റായിട്ട് വീഴും. നമ്മുടെ രാജുവിടെ വളണ്ടിയറായിട്ടില്ലേ, ബക്കറ്റായിട്ട് രാജു ബക്കറ്റായിട്ട് ഇറങ്ങണില്ലേ, മനം പിടിച്ചിരിക്കുക, ആ കുഴപ്പമില്ല. നമ്മുടെ രാജേഷ് പ്രധാനപ്പെട്ട വളണ്ടിയർ ക്യാപ്റ്റനാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളിത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വല്ല സ്വതക്കയും കണ്ടറിഞ്ഞു കൊടുക്കുകയാണെങ്കിലേ ഒരു 100 കുറയാതൊക്കെ കൊടുക്കുക. റമദാനല്ലേ, അള്ളാഹു ബർക്കത്തൊക്കെ തരട്ടെ. അൽഹംദുലില്ലാ, 100 ചുരുക്കണം എന്നല്ല, അതിലും വലുത് കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുത്തോളൂ. നമുക്ക് 1-2 കുട്ടികളുടെ കല്യാണ വിഷയത്തിലൊക്കെ സഹായിക്കാനുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ആ വഴിക്കാണത് കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു കൊടുക്കുക. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആമീൻ. സഹോദരിമാരൊക്കെ നല്ല നല്ല സ്വതക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. എന്ത് ചെയ്യാം, നല്ല നിയ്യത്ത് വെച്ചിട്ട് കൊടുക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു ഖബൂലാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നന്മകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ആൾക്ക് സ്വർഗം ഉറപ്പാണത്രേ. നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ? സുന്നത്ത് നോമ്പെടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, ഒരു മയ്യത്തുണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ കൂടെ ജനാസ പോകുന്നു. ഇത് ശീലമാക്കുന്നവർ, അത് ഇഷ്ടമാവുന്നവർ, ആ നന്മ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുമുണ്ട് വിശുദ്ധമായ നോമ്പ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അന്നൊരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തത്. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിസ്കാരം നടക്കാൻ സാധ്യതയില്ലാത്ത നേരത്ത്, ളുഹറിന്റെ മുമ്പ് പള്ളിയിൽ നിരന്തരമായി വന്നിരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചു, അബൂ ഉമാമ, എന്തേ നിങ്ങൾ ഈ നേരത്ത് പള്ളിയില് ജോലിക്ക് പോകുന്നില്ലേ? ചോദിച്ച പറഞ്ഞു, നബിയേ, ദുയൂനി വഹുമൂമി ലസിമതിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് കടമുണ്ട് നബിയെ, സങ്കടവുമുണ്ട് നബിയെ, ടെൻഷനാ നബിയെ, കടമാണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കടവും പ്രയാസമൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ്, പള്ളിയിൽ കയറിയിരിക്കുകയാണ്. വിധങ്ങൾ ആ സങ്കടം ഇങ്ങനെ കണ്ടപ്പോൾ സഹാബിയോട് ചോദിച്ചതാണ്, യാ അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാതിൻ ലൗ ഖുൽതഹാ ഖല്ലല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക. മഹാനായ നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉമാമ, നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടം അല്ലാഹു വീട്ടി തരികയും നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു ഒഴിവാക്കി തരികയും ചെയ്യും. ഞാനിത് പഠിപ്പിച്ചു തരട്ടെയോ? ബല യാ റസൂലല്ലാഹ്, അതേ നബിയെ, പറഞ്ഞു തരൂ. കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ധാരാളം ചൊല്ലിക്കോളൂ. വലിയ അസറുള്ള ദുആയാണ്, വലിയ ഫലമുള്ള ദുആയാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബി പറയാ, ഞാനത് രാവിലെയും വൈകുന്നേരവും എന്നോട് ചൊല്ലാനാ നബി തങ്ങൾ പറഞ്ഞത്. ഞാനത് ചൊല്ലി, എവിടെന്നാണ് എന്റെ കടം വീടാന്നറിയില്ല, അള്ളാഹു എന്റെ കടങ്ങളൊക്കെ വീട്ടി തന്നു എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും എന്റെ കടം വീടില്ല എന്ന് വിചാരിച്ചത് എനിക്ക് അള്ളാഹു പെട്ടെന്ന് വീടി തന്നു. പറയാൻ പറഞ്ഞു നബി തങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സ് വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഇത് ദുആയിറക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ, സങ്കടം വരുന്നതിൽ നിന്ന്, tension വരുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ പടച്ചവനെ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ അല്ലാഹുവേ മടിപിടിക്കുക മടിയാവുക ആലസ്യം ഒന്നിനു ഉന്മേഷമില്ല വൽ അജ്സ് അശക്തത വരുന്നത് ഉന്മേഷ കുറവുണ്ടാകുന്നത് അല്ലാഹുവേ എനിക്ക് തരല്ലേ റബ്ബേ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക അത് അല്ലാഹു തരുന്ന ഒരു നിഅമത്താണ് വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ അല്ലാഹുവേ നീ തരുന്ന പൈസ നിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ പിശുക്ക് വരിക തരല്ലേ റബ്ബേ എനിക്ക് പിശുക്ക് വേണ്ട വൽ ജുബ്ൻ അല്ലാഹുവേ ജുബ്നി വൽ ബുഖൽ അല്ലാഹുവേ ഭീരുത്വം ധൈര്യമില്ലായ്മ എപ്പോഴും പേടി എന്തിനും പേടി അത് വരല്ലേ റബ്ബേ എനിക്ക് ധൈര്യം വേണം എനിക്ക് ദാനധർമ്മം ചെയ്യാനുള്ള വിശാല മനസ്സും വേണം റബ്ബേ വഅഊദു ബിക മിൻ ഗലബതിദ് ദൈനി വഖഹ്രിർ റിജാൽ അല്ലാഹുവേ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വന്ന് ഉപദ്രവിക്കുന്നതും അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ കാരണം കടമായി കഴിഞ്ഞു കടം ചോദിക്കാൻ വന്നാൽ ഇപ്പൊ ഗുണ്ടകളൊക്കെ വിടുന്ന കാലമാണ് പടച്ചവനെ അപമാനിതനായി പോകും റബ്ബേ അല്ലാഹുവേ നിന്റെ കാവൽ വേണം ദുആരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ ദുആ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സ്വഹാബി പറയുകയാണ് ഞങ്ങൾ നബിയോടൊപ്പം ഒരു യുദ്ധത്തിന് പോവാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ അന്ന് ഞങ്ങൾ നബിയുടെ അരികത്തേക്ക് ചെന്ന് ഞാൻ ഒറ്റക്ക് ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു യാ റസൂലല്ലാഹ് നബിയെ എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട് നബിയെ ഒരു അപേക്ഷയുണ്ട് എന്താണ് അപേക്ഷ അബൂ ഉമാമ എന്ത് വേണം അന്ന് കടം വിഷമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോ പരിഹാരം കൊടുത്ത നബിയാണ് നബിയോട് ചോദിച്ചു നബിയേ എനിക്കൊരു ആവശ്യമുണ്ട് നബിയേ ഉദുഅല്ലാഹ ലി അൻ യർസുഖനി ഷഹാദ ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം വേണം അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ ഈ യുദ്ധത്തിൽ എനിക്കൊന്ന് മരിക്കണം അല്ലാഹുവിന് വേണ്ടി ഷഹീദാവണം സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തടിക്ക് കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോരണമെന്നായിരിക്കും പറയാ അല്ലേ തങ്ങളോട് പറയാ നബിയെ എനിക്ക് ഈ യുദ്ധത്തിൽ മരിക്കണം എനിക്ക് സ്വർഗം വേണം നബിയെ ഒന്ന് ദ്വാരക്കും നബിയെ തങ്ങൾ ദുആ ചെയ്തു അല്ലാഹുമ്മ സല്ലിംനാ അല്ലാഹുമ്മ ഗന്നിംനാ പടച്ചവനെ ഈ യുദ്ധത്തിൽ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം അല്ലാഹുവേ ഈ യുദ്ധം ഞങ്ങൾക്ക് വിജയമാക്കി തരണം ആരും അന്ന് ഷഹീദായില്ല ആ യുദ്ധത്തിൽ എല്ലാവരും വിജയിച്ചു വിജയിച്ചു എന്ന് മാത്രമല്ല സ്വഹാബികൾക്ക് ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്തും കിട്ടുകയുണ്ടായി വേറെ രണ്ടാമതൊരു യുദ്ധം വന്നു അന്നും മഹാനവറുകൾ പറഞ്ഞു യാ റസൂലല്ലാഹ് നബിയേ ഇസ്അലില്ലാഹ ലന ഷഹാദ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണം നബിയേ ഒന്ന് ചോദിക്കും നബിയേ നബി ദുആയിരുന്നു അല്ലാഹുമ്മ സല്ലിംനാ അല്ലാഹുമ്മ ഗന്നിംനാ പടച്ചവനെ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് വേണം അന്നും ആരും ഷഹീദായില്ല മൂന്നാമത്തെ തവണ നബിയോട് വന്ന് ചോദിച്ചു നബിയെ ഒന്ന് ദുആരക്ക് നബിയെ ഞങ്ങൾക്ക് രക്തസാക്ഷികളാകണം അല്ലാഹുമ്മ സല്ലിംനാ അല്ലാഹുമ്മ ഗന്നിംനാ എന്ന് മൂന്നാമത്തെ തവണയും ഞങ്ങൾ ദുആ ചെയ്തു അന്നും അവരാരും ഷഹീദായില്ല അപ്പോഴാണ് അബൂ ഉമാമ തങ്ങൾ വന്ന് പറഞ്ഞത് നബിയെ മൂന്ന് തവണ അങ്ങയോട് ചോദിച്ചിരുന്നു നബിയെ ഷഹീദാവാൻ അന്നൊക്കെ അങ്ങ് ദുആ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം വേണമെന്ന് ദുആ ചെയ്തു ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു നബിയെ എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ദുല്ലനി അലാ അമലിൻ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല കാര്യം ഒന്ന് പഠിപ്പിച്ചു തരൂ നബിയെ എനിക്ക് ജീവിതത്തിൽ ശീലമാക്കാനാണ് ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി തങ്ങൾ പറഞ്ഞു യാ അബാ ഉമാമ അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ മിസ്ല ലഹ അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹ അബൂ ഉമാമ നിങ്ങളെ ജീവിതകാലം മുഴുവനും സുന്നത്തായിട്ട് നോമ്പെടുത്തോളൂ ഫഇന്നഹു ലാ മിസ്ല ലഹ അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കർമ്മം വേറെ ഇല്ല അബൂ ഉമാമ നോമ്പെടുത്തോളൂ നോമ്പെടുത്തോളൂ എന്ന് ഹബീബായ തങ്ങൾ ഉപദേശിച്ചു ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ് ആ സംഭവത്തിന് ശേഷം മഹാനവറുകളും ഭാര്യയും മക്കളും വേലക്കാര് പോലും നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല ആ വീട്ടിൽ പകൽ പുക ഉയരുമായിരുന്നില്ല എങ്ങാനും പുക ഉയർന്നാൽ അതിനർത്ഥം അവർക്ക് അതിഥികൾ വന്നിട്ടുണ്ട് എന്നാണ് അങ്ങനെ നോമ്പൊരു ശീലമാക്കി കൊണ്ട് നടന്നതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ അങ്ങയോട് ഷഹാദത്ത് ചോദിച്ചങ്ങ് ദുആ ചെയ്യാതെ വന്നപ്പോ ഒരു നന്മ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒരുപാട് നോമ്പെടുത്തു നബിയെ, നോമ്പുകാരാണ്. ഇനി എന്തെങ്കിലും ഒരു നന്മ ഒന്നുകൂടെ പഠിപ്പിച്ചു തരൂ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ തരും നബിയെ, ഒന്നുകൂടെ എനിക്ക് വേണം, നന്മ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പറയാണ്.